രാജേട്ടാ ഒരു മിനിറ്റ് സ്റ്റേജിലേക്ക് ഒന്ന് വരാം. എൻ്റെ ഏറ്റവും മുതിർന്ന സ്റ്റുഡൻ്റ് ആണ് ഈ വരുന്നത്, ഇതാ നിൽക്കുന്നു. പക്ഷേ എൻ്റെ നേരെ പകുതിയുണ്ട് ഈ മനസ്സ്. ഇന്നലെ എൻ്റെ അടുത്ത് ഇരുന്നപ്പം സംസാരിച്ചതും ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലോട്ട് വരുമ്പോഴും ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഞാൻ ആദ്യം കണ്ണൂരാണ്, മെയിനായിട്ട് ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ്, ഹോണ്ട ടു വീലർ രണ്ട് ഡീലർഷിപ്പ് ഉണ്ട് കണ്ണൂർ കാസർഗോഡ്, പിന്നെ യമഹ കണ്ണൂർ കാസർഗോഡ്, പിന്നെ പിയാജോ ത്രീ വീലർ, പിന്നെ ഹുണ്ടായി കാറുണ്ട്, പിന്നെ മൊറീഷ്യസിൽ രണ്ട് റെസ്റ്റോറൻ്റ് കുറെ ഇലക്ട്രിക്കൽ കമ്പനി, പിന്നെ മാലദ്വീപ്സിൽ ഒരു സീ ഫുഡിൻ്റെ കോൾഡ് സ്റ്റോർ, ഇത്രയും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. ഞാനൊരു കാസർഗോഡ് ഹോണ്ട ഡീലർഷിപ്പ് കിട്ടിയപ്പോൾ എന്നോട് ഹോണ്ടക്കാരൻ ചോദിച്ചു, കാലിഫ് സ്ഥലം നീ എത്ര ദിവസം കൊണ്ട് ബിൽഡിംഗ് ആക്കും? 2005 25 ഡിസംബർ നവംബറിൽ ഡീലർഷിപ്പ്. ഞാൻ പറഞ്ഞു 120 days ഫ്രം എല്ലോ, 8000 square feet 2 8 ബിൽഡിംഗ് കോൺക്രീറ്റ്. അവർ ഞെട്ടി പോയി. നമ്മൾ ആക്കുന്നു, ഞാൻ പ്രസൻറ്റേഷൻ കൊടുത്തു അത്. പക്ഷേ പെർമിറ്റ് കിട്ടാൻ വേണ്ടി ജാനുവരി ആയിപ്പോയി. ഡൽഹിയിലേക്കുള്ള പോകണമായിരുന്നു പേപ്പർ, കാരണം ഇപ്പം വരുന്ന 6 lane road അലൈൻമെൻറ്റ് അതിൽ കൂടിയായിരുന്നു, കിട്ടിയില്ല. January 10 അവർ ചോദിച്ചു ആക്കുവാണ്. നമ്മൾ ആക്കുന്നു. ഞാൻ ആദ്യം തന്നെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ പ്രിൻ്റ് ചെയ്യേണ്ട എല്ലാം പ്ലാൻ ഉണ്ടാക്കി 78 days കൊണ്ട് ആ ബിൽഡിംഗ് 4 തിരിച്ചിട്ട് 78 ദിവസം March 31 പറഞ്ഞ ദിവസം 1 crore rupees ചെലവ് വന്ന് തന്നെ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്തു ഫുൾ. അത് ഡേ വൈസ് മണിക്കൂർ. ഞാൻ അവസാനം ഇന്നലെ പറഞ്ഞു, ഞാൻ ഇന്ന് എന്ന് പറയില്ല, ഇപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ രാത്രി 12 ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് മിനിറ്റ് കൊണ്ട് ആക്കാൻ പറ്റില്ല, ഇന്നലെ പറ്റില്ല, ഇപ്പോൾ പറ്റും. ഒരു കണ്ണൂരുകാരൻ രാജനെ ഇന്ന് ഇവിടെ എത്തിച്ച് ഈ പറയുന്ന 7-8 ബിസിനസ്, കോടികൾ ടേൺ ഓവർ ഉള്ള ബിസിനസ്, ഇപ്പൊ എത്ര വയസ്സായി? 62 മനസ്സ് 20 പറഞ്ഞ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 100 അതാ. ഈ 62 ഇന്നലെ എൻ്റെ അടുത്ത് വന്നിട്ട് 5 പുതിയ ബിസിനസ്സാണ് പറഞ്ഞത് അല്ലേ പ്രദീപേട്ടാ? ഇലക്ട്രിക് സ്കൂട്ടർ ഇറക്കണം നമ്മുടെ സ്വന്തം പേര്, പിന്നെന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഞാൻ ബിസിനസ് ഐഡിയാസ് ഒന്നും പുറത്തു വിടുന്നില്ല, അതുകൊണ്ട് കൊണ്ട് വേണ്ട. പറയുന്നത് ഓൺലൈൻ ഫിഷ്. എന്താ ഓൺലൈൻ ഫിഷിൻ്റെ പരിപാടി എന്താന്ന് മനസ്സിലായോ? സപ്ലയേഴ്സ് എന്ന് പറയുന്നത് തോണിയിൽ മീൻ പിടിക്കാൻ പോകുന്ന, കായലിലും കടലിലും ഒക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആളുകളെ വെൻഡേഴ്സ് ആക്കിയിട്ട് എന്നെ ഇന്നലെ സൈറ്റൊക്കെ കാണിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ കാണുന്ന എന്താ കട്ട് ചെയ്ത മീൻ അല്ലെങ്കിൽ മീനിൻ്റെ പടമൊക്കെ അല്ലേ നമ്മൾ ഈ ഫ്രഷ് ഹോമിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റിലൊക്കെ കാണും. ഇതെങ്ങനെയാണെന്നറിയോ? അപ്ഡേഷൻ വരുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പെടയ്ക്കുന്ന മീൻ, എന്നിട്ട് അതീ കിടക്കുകയാണ് ഇത്ര മണിക്ക് ഇന്ന ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ഇന്ന മാഗ്നിറ്റ്യൂഡിൽ, അതായത് ആ ബോട്ടിൻ്റെ സ്പോട്ടാ അതീ കാണിക്കുന്നത്. ആ മാഗ്നിറ്റ്യൂഡുള്ള സ്ഥലത്ത് ഇന്ന ബോട്ട് നമ്പറിൽ പിടിച്ച ഇത്ര കിലോ ദാണ്ട് ഈ മീൻ ഇത്ര മണിക്ക് കരയ്ക്ക് എത്തിക്കും. ഇത്ര മണിക്ക് കരയ്ക്ക് എത്തിക്കും എത്ര കിലോ വേണം? എനിക്ക് ഒരു വാക്കുകൂടി പറയാനുണ്ട്, കാരണം ഞാൻ എപ്പോഴും ഞാൻ മനസ്സിൽ പറയുന്നു എഴുതുന്നു സത്യവാക്ക്. ഐ ഇന്നോവേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ലൈറ്റ്നിങ് സ്പീഡ്. പിന്നെ ഒന്നും കൂടി, ഒന്നും പ്രാക്ടിക്കലല്ല, എല്ലാം പ്രാക്ടിക്കലാക്കി എടുക്കലാണ്. അതാ ഇപ്പോഴും ഞാൻ അടുത്ത് സാറ് പറയും പറഞ്ഞുകൊണ്ടിരുന്നു, ഒന്നും പ്രാക്ടിക്കലല്ല, പെർഫെക്ഷൻ വിചാരിച്ച ഒന്നും ആവില്ല. ഞാൻ ഈ മീൻ കച്ചവടം തുടങ്ങിയപ്പോൾ ഒരു ഷോപ്പിൽ, അപ്പോൾ അയാൾ പറഞ്ഞു ഇത് പറ്റില്ല, ഞാൻ അപ്പാട് എടുക്കുന്നൊരു വീടിൻ്റെ കാർ ഷെഡിൽ തുടങ്ങി സ്പോട്ട്. ആളെ നിർത്തിയിട്ടില്ല, അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ആ വിചാരിച്ച സമയത്ത് അപ്പം തുടങ്ങി. അങ്ങനെ പറ്റുമല്ലോ. ഞാനപ്പോൾ ആലോചിച്ചെന്നറിയാം, നാരായണമൂർത്തി കമ്പനി ഉണ്ടാക്കിയത് കാർ ഷെഡിലാണ്. ഓക്കെ, അതുപോലെ തുടങ്ങി സത്യം. ഞാൻ പറഞ്ഞ ദൈവത്താണ് സത്യം. അങ്ങനെ ചെയ്തു. ഇനി അതിനിപ്പോൾ ഡൽഹിയിലേക്കും ബാംഗ്ലൂരേക്കെല്ലാം നമ്മളിപ്പോൾ കയറിയാൻ പോകാം. അതിനുവേണ്ടിയാ സാറിനെ കാണാൻ വന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് ഞാനങ്ങ് തിരുത്തിക്കൊണ്ട് അങ്ങോട്ട് വിടുക. എൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റുഡൻറ്റ്,